living room double height cheyyunnavarundi. Living room inde melile koorayayittu nammal slope roof cheyyunnavarundi. Allengil rendu roomukal thammil height vyathyasam. Appol adokke nammal enganeyana plan kaanade enganeyana avaru rate parayunnathu. Oru plan kaanade adinte 3D elevation um 3D um kaanade adinathu engathokke reethilulla workukalanu varunnadennu ariyade enganeyana adinathu rate parayunnathu. Namaskaram. Pudhiyoru videoyilekku everkkum swagatham. Innu nammal samsarikkunnathu നമ്മുടെ കേരളത്തിലെ ഒരു വീട് പണിയാനായിട്ട് സ്ക്വയർ ഫീറ്റിന് എന്ത് റേറ്റ് ആണുള്ളത് വിത്ത് മെറ്റീരിയൽ അടക്കം നമ്മൾ എന്ത് റേറ്റിലാണ് നമ്മൾ വീട് പണി ചെയ്യിപ്പിക്കേണ്ടത് പലയിടത്തും പല രീതിയിലാണ് പലരും പറയുന്നത് 2000 രൂപ സ്ക്വയർ ഫീറ്റിന് റേറ്റ് ഉണ്ട് ചിലർ പറയും 1800 രൂപയ്ക്ക് സ്ക്വയർ ഫീറ്റ് റേറ്റ് ആണ് അല്ലെങ്കിൽ പറയും 1500 രൂപയ്ക്ക് വേറൊരാൾ ചെയ്യുന്നുണ്ട് നിങ്ങൾ എന്തിനാണ് 2000 രൂപയ്ക്ക് കൊടുത്തത് ഞങ്ങൾ അല്ലെങ്കിൽ പറയും 1400 ന് ചെയ്യാം 1300 ന് ചെയ്യാം അങ്ങനെ പല റേറ്റുകൾ നമ്മൾ കേട്ടിട്ടുണ്ട് ഒരു വീട് പണിക്ക് എന്താണ് ഇതിനുള്ളിലെ സത്യം എങ്ങനെയാണ് കേരളത്തിലെ മെറ്റീരിയൽസിനും ലേബറിനും വലിയ വിലവ്യത്യാസം ഈ 14 ജില്ലകളും തമ്മിലില്ല തിരുവനന്തപുരം തൊട്ട് കാസർഗോഡ് വരെയും ചെറിയ രീതിയിലൊക്കെ വിലവ്യത്യാസവും ലേബറിലുള്ള വിലവ്യത്യാസവും ഒക്കെ ഉണ്ടെങ്കിലും എങ്ങനെയാണ് ഇത്രയധികം വ്യത്യാസം ഇതിനകത്ത് വരുന്നത് അപ്പോൾ ഞാൻ പറഞ്ഞു 1500 ന് ഉണ്ട് 2000 ന് റേറ്റിന് ഉണ്ടെന്നൊക്കെ അപ്പോൾ 1500 ന് ചെയ്യുന്ന ഒരാൾ വേറൊരു കോൺട്രാക്ടർ 2000 ന് ചെയ്യുമ്പോൾ 500 രൂപയുടെ വ്യത്യാസമാണ് പെർ സ്ക്വയർ ഫീറ്റ് വരുന്നത് അപ്പോൾ 1000 സ്ക്വയർ ഫീറ്റ് ഉള്ള ഒരു വീട് പണിയുമ്പോൾ അതിനകത്ത് 5 ലക്ഷം രൂപ കൂടുതലാണ് വരുന്നത് അപ്പോൾ ഈ 5 ലക്ഷം രൂപ കോൺട്രാക്ടർക്കുള്ള പ്രോഫിറ്റ് ആണോ എന്തിനാണ് 1500 രൂപയ്ക്ക് ചെയ്യാവുന്ന ഒരു വർക്ക് എന്തിനാണ് 2000 രൂപയ്ക്ക് കൊടുക്കുന്നത് എന്നൊക്കെ പലർക്കും സംശയമുണ്ട് നമ്മൾ എങ്ങനെയാണ് ഇതിനകത്തെ സത്യാവസ്ഥ മനസ്സിലാക്കുന്നത് എന്തിന്റെ ബേസിലാണ് ഈ റേറ്റുകൾ ഇങ്ങനെ വ്യത്യാസപ്പെട്ടിരിക്കുന്നത് ഈ കാര്യത്തെ പറ്റിയാണ് ഇന്നത്തെ വീഡിയോയിലൂടെ നമ്മൾ ഷെയർ ചെയ്യുന്നത് ഇതിനെപ്പറ്റി പറയുന്നത് എന്തുകൊണ്ടെന്ന് വെച്ചാൽ ഞാനൊരു സിവിൽ എഞ്ചിനീയറാണ് അതേപോലെ ഒരു കോൺട്രാക്ടറും കൂടാണ് അപ്പോൾ നമ്മൾ ഈ ഫീൽഡിൽ പ്രവർത്തിക്കുന്നത് കൊണ്ട് നമുക്ക് ഇതിനെപ്പറ്റി കുറച്ച് കാര്യങ്ങൾ അറിയാം അപ്പോൾ അത് നിങ്ങളുമായിട്ടൊന്ന് ഷെയർ ചെയ്യുക ആ ഒരു ഉദ്ദേശത്തിലാണ് ഈ വീഡിയോ നമ്മൾ ചെയ്യുന്നത് ഇതിനു മുമ്പും വീട് നിർമ്മാണവുമായിട്ട് ബന്ധപ്പെട്ടുള്ള ധാരാളം വീഡിയോകൾ നമ്മുടെ ഈ ചാനലിൽ ചെയ്തിട്ടുണ്ട് അത് കാണാത്തവർക്ക് അതൊക്കെ ഒന്ന് കണ്ടു നോക്കാവുന്നതാണ് എങ്ങനെയാണ് എഗ്രിമെന്റ് ചെയ്യുന്നത് കോൺട്രാക്ടർ വർക്ക് എങ്ങനെയാണ് കൊടുക്കുന്നത് ലേബർ കോൺട്രാക്ടർ ആണോ അതോ ഫുൾ വിത്ത് മെറ്റീരിയൽ അടക്കം കൊടുക്കുന്നതാണോ ലാഭം അങ്ങനെ പല രീതിയിൽ നമ്മൾ വീഡിയോകൾ ചെയ്തിരുന്നു ഈ ചാനൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യാതാണ് കണ്ടുകൊണ്ടിരിക്കുന്നതെങ്കിൽ ഇതൊന്ന് സബ്സ്ക്രൈബും കൂടെ ചെയ്യുക അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം നമ്മളൊരു വർക്ക് കോൺട്രാക്ടർ കൊടുക്കുമ്പോൾ അതിന്റെ മെറ്റീരിയലിന്റെ സ്പെസിഫിക്കേഷൻ്റെ അനുസരിച്ചും അതേപോലെ നമ്മുടെ വീടിന്റെ ഡിസൈനിന്റെ അനുസരിച്ചും അതിന്റെ ഏരിയ അനുസരിച്ചും ഒക്കെയാണ് ഇതിനായിട്ട് പ്രധാനമായിട്ടും ഈ സ്ക്വയർ ഫീറ്റ് റേറ്റ് വ്യത്യാസപ്പെട്ടിരിക്കുന്നത് പലപ്പോഴും അത് പലരും മനസ്സിലാക്കാതെ 1500 രൂപയ്ക്ക് സ്ക്വയർ ഫീറ്റ് റേറ്റ് ചെയ്യുന്നവരടുത്തും അതേപോലെ 1200 രൂപ സ്ക്വയർ ഫീറ്റ് റേറ്റ് ചെയ്യുന്നവരടുത്തും നമ്മൾ വർക്ക് കൊടുക്കുകയാണ് അപ്പോൾ നമ്മൾ അതിനകത്തെ കാര്യങ്ങൾ എന്താണ് അതിന്റെ ജെനുവിനിറ്റി എന്താണെന്ന് മനസ്സിലാക്കാതാണ് നമ്മളത് ചെയ്യുന്നത് അപ്പോൾ ഉദാഹരണമായിട്ട് നമുക്കത് മനസ്സിലാക്കണമെങ്കിൽ നമുക്ക് ആദ്യം ഫൗണ്ടേഷൻ തന്നെ പറയാം ഇപ്പം ഫൗണ്ടേഷൻ നമ്മൾ വർക്ക് കൊടുക്കുന്നത് നമ്മൾ സാധാരണ ചെയ്യുന്നത് റബിൾ മേസൺറി അല്ലെങ്കിൽ ഫുട്ടിങ് ആ രീതിയിലൊക്കെയാണ് വീടുകളുടെ ഫൗണ്ടേഷൻ ചെയ്യുന്നത് അപ്പോൾ നമ്മൾ ഈ ചെറിയ രീതിയിൽ വർക്ക് ഈ ചെറിയ റേറ്റിൽ വർക്ക് എടുക്കുന്നവർ ഫൗണ്ടേഷന്റെ സ്പെസിഫിക്കേഷനത് പറയുന്നത് 60 സെന്റിമീറ്റർ ഡെപ്ത് 60 സെന്റിമീറ്റർ വീതിയിലാണ് നമ്മൾ എക്സ്കവേഷൻ ചെയ്യുന്നത് അതിന്റെ മേളിലേക്ക് ഒരു 45 സെന്റിമീറ്റർ വീതിയും നീളത്തിലുമാണ് അതിന്റെ മേളിലേക്ക് വരുന്ന റബിൾ മെസൻഡർ ചെയ്യുന്നത് അതിനകത്ത് ഒരു ക്ലോസ് ആയിട്ട് അവർ വെക്കുന്നുണ്ട് എക്സ്ട്രാ വരുന്ന ഡെപ്ത് വരികയാണെങ്കിൽ അതിന് എക്സ്ട്രാ പേയ്മെന്റ് ചെയ്യണമെന്നുള്ളത് അപ്പോൾ അത് നമ്മൾ മനസ്സിലാക്കുന്നില്ല നമ്മൾ ആ സ്പെസിഫിക്കേഷൻ ഒന്നും ഡീറ്റെയിൽ വായിക്കാതെയാണ് നമ്മൾ അതിന്റെ വർക്ക് കൊടുക്കുന്നത് അപ്പോൾ നമ്മൾ ഈ എക്സ്കവേഷൻ ചെയ്യുന്ന സമയത്ത് അതിന്റെ എക്സ്ട്രാ ഡെപ്ത് വരികയാണെങ്കിൽ അത് നമ്മൾ എക്സ്ട്രാ പേയ്മെന്റ് ആയിട്ട് കൊടുക്കണം ഇനി അതിന്റെ മേളിലേക്ക് വരുന്നത് പ്ലിന്ത് ആണെങ്കിൽ പ്ലിന്തിന്റെ ഒരു ബെൽറ്റ് വരും RCC ബെൽറ്റ് അപ്പോൾ ബെൽറ്റ് നമ്മൾ RCC കോൺക്രീറ്റ് ആണ് ചെയ്യുന്നത് അതിന്റെ മിക്സ് എന്താണ് അതിനകത്ത് വരുന്ന കമ്പി എത്രൻ്റെയൊക്കെ കമ്പിയാണ് ഡയമീറ്റർ ഉള്ള കമ്പിയാണ് ഇടുന്നത് ആ കമ്പിക്ക് റിങ് നമ്മൾ കിട്ടും ആ റിങ്ങുകൾ തമ്മിലുള്ള സ്പേസിങ് എത്രയാണ് അതിനകത്ത് വരുന്ന മെയിൻ ബാർ എങ്ങനെയാണ് അതിന്റെ ഡിസ്ട്രിബ്യൂഷൻ എങ്ങനെയാണ് അതിന് എത്ര കമ്പിയാണ് 4 കമ്പിയാണോ 6 കമ്പിയാണോ അതോ 2 കമ്പിയാണോ എത്ര കമ്പികളാണ് കൊടുക്കുന്നത് അങ്ങനെയുള്ള പല കാര്യങ്ങളും അതിനകത്ത് ഉൾപ്പെട്ടിട്ടുണ്ട് അപ്പോൾ നമ്മൾ ഒരു റേറ്റ് പറയുമ്പോൾ ഈ കാര്യങ്ങൾ അറിയാതെ എങ്ങനെയാണ് നമ്മൾ ഒരു റേറ്റ് ഫിക്സ് ചെയ്യുന്നത് അപ്പോൾ ഈ കുറഞ്ഞ റേറ്റിൽ ചെയ്യുന്നവർ ഈ കമ്പികൾ തമ്മിലുള്ള അകലത്തിൽ വ്യത്യാസം കാണും കോൺക്രീറ്റ് മിക്സിൽ വ്യത്യാസം കാണും ഈ ബെൽറ്റ് തന്നെ പറഞ്ഞു നമ്മൾ ആ ഫൗണ്ടേഷൻ റബിൾ മെസൻഡറി ആണെങ്കിൽ ആ ഫൗണ്ടേഷന്റെ ഫുൾ വിഡ്ത്തിൽ കോൺക്രീറ്റ് ചെയ്യുന്നവരുണ്ട് അതേപോലെ അതിന്റെ വിഡ്ത്ത് കുറച്ച് ചെയ്യുന്നവരുണ്ട് അപ്പോൾ ആ കാര്യങ്ങളൊക്കെ ഈ റേറ്റിന്റെ അടിസ്ഥാനത്തിലാണ് ബന്ധപ്പെട്ടിരിക്കുന്നത് അപ്പോൾ കൂടിയ റേറ്റിൽ ചെയ്യുന്നവർ ഒരുപക്ഷെ ഫുൾ വിഡ്ത്ത് ചെയ്യുന്നുണ്ടാവാം അല്ലെങ്കിൽ അതിനകത്ത് മിക്സ് പ്രോപ്പർ ആയിരിക്കും അല്ലെങ്കിൽ ഉപയോഗിക്കുന്ന കമ്പികളുടെ എണ്ണം അല്ലെങ്കിൽ അതിന്റെ ബ്രാൻഡ് അതിന്റെ ഡയമീറ്റർ ഒക്കെ അതിനകത്ത് വ്യത്യാസം കാണും നമ്മൾ ഇതറിയാതെയാണ് നമ്മൾ വർക്ക് കോൺട്രാക്ട് കൊടുക്കുന്നതെങ്കിൽ ഇതിനകത്ത് കബളിപ്പിക്കലുകൾ പറ്റാം അതിന്റെ മേളിലേക്ക് വരികയാണെങ്കിൽ ബ്രിക്ക് വർക്ക് തന്നെ സോൾ ബ്ലോക്ക് മേസൺറി ഉണ്ട് ചെങ്കല്ല് കിട്ടുന്നതുണ്ട് അതേപോലെ ബ്രിക്ക് മേസൺറി ഉണ്ട് സാധാരണ വയർക്കെട്ട് ചുമല ഇഷ്ടിക കിട്ടുന്നതുണ്ട് അപ്പോൾ അതിനൊക്കെ റേറ്റ് വ്യത്യാസമുണ്ട്. ഇഷ്ടികയുടെ വിലയല്ല സോൾ ബ്ലോക്കിൻ്റെ സിമെൻറ്റ് കട്ടയുടെ വില, ആ വിലയല്ല ചെങ്കല്ലിൻ്റെ വില. അതിൻ്റെ പണിക്കാശിലും വ്യത്യാസമുണ്ട്. ഇപ്പോൾ ഒരു എം ക്യൂബ് സോൾ ബ്ലോക്ക് കിട്ടുന്ന ലേബർ ആയിരിക്കത്തില്ല ഒരു എം ക്യൂബ് അല്ലെങ്കിൽ ഒരു ക്യൂബിക്കടി ബ്രിക്ക് മേസൻഡറി ചെയ്യുന്നത്. അപ്പോൾ ആ കാര്യങ്ങളൊക്കെ എങ്ങനെയാണ് നമ്മൾ അതിൻ്റെ സ്പെസിഫിക്കേഷൻ മനസ്സിലാക്കാതെ എങ്ങനെയാണ് അതിൻ്റെ റേറ്റ് നമ്മൾ ഫിക്സ് ചെയ്യുന്നത്? ഇതിപ്പോൾ നമ്മൾ പരസ്യങ്ങളിൽ കാണാം, ഇപ്പം ഫേസ്ബുക്കിലൂടെയും അങ്ങനെയുള്ള സോഷ്യൽ മീഡിയകളിലൂടെയൊക്കെ പരസ്യങ്ങൾ കാണാം. 1200 രൂപ തൊട്ട് 1500 രൂപ വരെയുള്ള റേറ്റിൽ വീട് നിർമ്മാണം നടത്തി കൊടുക്കുമെന്ന് പറഞ്ഞു. നമ്മളത് കണ്ണടച്ച് ആ രീതിയിൽ വർക്ക് നമ്മൾ അവർക്ക് കൊടുക്കുകയാണ്. അപ്പം ഈ സ്പെസിഫിക്കേഷൻ അറിയാതെ എങ്ങനെയാണ് അവർ ആ റേറ്റ് ഫിക്സ് ചെയ്യുന്നത്? അത് പലരും ചിന്തിക്കുന്നില്ല. ഇനി അടുത്ത തടിയുടെ കേസിലേക്ക് വന്നു കഴിഞ്ഞാൽ ഡോർ ഫ്രെയിം, വിൻഡോ ഫ്രെയിം, അതൊക്കെയാണ് നമ്മൾ തടികൾ. അപ്പോൾ അവരുപയോഗിക്കുന്ന തടി ഏതാണ്? അതാണ് മെയിനായിട്ട്. തേക്ക് ചെയ്യുന്നവരുണ്ട്, ആഞ്ഞിലി ചെയ്യുന്നവരുണ്ട്, അങ്ങനെ പല രീതിയിലുള്ള തടികൾ ഉപയോഗിക്കുന്നവരുണ്ട്. അതിനകത്ത് തന്നെ അതിൻ്റെ സൈസിൽ വ്യത്യാസമുണ്ട്. ഇപ്പം വിൻഡോ ഫ്രെയിം എടുത്തു കഴിഞ്ഞാൽ നമ്മൾ സാധാരണ 4.25, 2.25 അതിൻ്റെ നീളവും വീതിയും അതിൻ്റെ പടിയുടെ വണ്ണം ചെയ്യുന്നവരുണ്ട്. 4.5 ഇഞ്ച് 2.5 ഇഞ്ച് സൈസ് ചെയ്യുന്നവരുണ്ട്. 5 ഇഞ്ച് 3 ഇഞ്ച് സൈസ് ചെയ്യുന്നവരുണ്ട്. ഇപ്പം മെയിൻ ഡോർ ആണെങ്കിൽ തന്നെ ഫുൾ വിട്ടിൽ ഭിത്തിയുടെ വണ്ണത്തിൽ തന്നെ 9 ഇഞ്ച് കനത്തിലും 3 ഇഞ്ച് വീതിയിലും ചെയ്യുന്നവരുണ്ട്, അല്ലെങ്കിൽ 4 ഇഞ്ച് കനത്തിൽ ചെയ്യുന്നവരുണ്ട്. അപ്പോൾ എങ്ങനെയാണ് അതിനകത്ത് റേറ്റ് നമ്മൾ കാണാതെ ഫിക്സ് ചെയ്യുന്നത്? അപ്പോൾ അത് എങ്ങനെയാണ് അറിയുന്നത്? അപ്പോൾ ഇതിനകത്തൊക്കെ ഒരുപാട് വ്യത്യാസങ്ങളുണ്ട്. പിന്നെ അതിന് ജനലിനകത്ത് തന്നെ അതിൻ്റെ കമ്പിയുടെ അഴി, എത്ര എംഎമ്മിൻ്റെ ഡയമീറ്ററുള്ള കമ്പിയാണ് ഉപയോഗിക്കുന്നത്, അത് തമ്മിലുള്ള അകലം എങ്ങനെയാണ്? സാധാരണ 12 mm ആണ് ഉപയോഗിക്കുന്നത്. അതിനകത്ത് കമ്പി കൂടാതെ തന്നെ അതിൻ്റെ ഇരുമ്പിൻ്റെ ഫ്ലാറ്റ് വരുന്നുണ്ട്. അതിനകത്തൂടെ ഡ്രില്ല് ചെയ്താണ് റൗണ്ട് റോഡ് വരുന്നത്. ഇനി അതിൽ തന്നെ പല ഡിസൈൻസ് ഉണ്ട്. ഇപ്പം നമ്മൾ നോർമൽ ഒരു കാര്യമാണ് പറഞ്ഞത്, അത് കൂടാതെ കമ്പി അഴികളുടെ തന്നെ പല ഡിസൈൻ ചെയ്യുന്നുണ്ട്. അപ്പോൾ അത് എന്തിൻ്റെ ബേസിലാണ് ആ റേറ്റ് അവർ ഫിക്സ് ചെയ്യുന്നത്? അപ്പോൾ ഇതൊന്നും അറിയാതെ നമ്മൾ കണ്ണടച്ച്, ഇപ്പം നമ്മൾ സാധാരണ പറയുന്നത് 3 പാളി ജനൽ അല്ലെങ്കിൽ 2 പാളി ജനൽ, അല്ലെങ്കിൽ അവിടെ ഒരു ജനലുണ്ടെന്ന് മാത്രമേ നമുക്ക് അറിയത്തുള്ളൂ. അത് എത്രൻ്റെയാണ്, അല്ലെങ്കിൽ ഏത് സൈസിലുള്ള തടിയാണ് ഉപയോഗിക്കുന്നത്, എന്ത് മെറ്റീരിയൽ വെച്ചുള്ള മഹാഗണിയാണോ അല്ലെങ്കിൽ ആഞ്ഞിലിയാണോ പ്ലാവാണോ എന്തിൻ്റെ തടിയാണ് ഉപയോഗിക്കുന്നത്, അതൊക്കെ ഈ സ്പെസിഫിക്കേഷനകത്ത് വന്നാൽ മാത്രമേ നമുക്ക് അതിൻ്റെ റേറ്റ് ഫൈനലായിട്ട് പറയാൻ പറ്റുള്ളൂ. ഇനി അതിൻ്റെ മുകളിലേക്ക് വന്നാൽ തന്നെ സൺഷെയ്ഡ്, നമ്മൾ സൺഷെയ്ഡ് വിൻഡോ വരുന്ന ഭാഗങ്ങളിൽ മാത്രമാണോ കൊടുക്കുന്നത്, അതോ ത്രൂ ഔട്ട് സൺഷെയ്ഡ് ഉണ്ടോ? ഇനി അതിൻ്റെ മുകളിലേക്ക് ആ സൺഷെയ്ഡിനൊപ്പം തന്നെ ലിൻഡൽ വരും, ലിൻഡൽ കൊടുക്കുന്നുണ്ടോ? അതിൻ്റെ കനം എത്രയാണ്, അതിലുപയോഗിക്കുന്ന കമ്പി എങ്ങനെയാണ്, അതിൻ്റെ കോൺക്രീറ്റിൻ്റെ മിക്സ് എന്താണ്? ഇനി അതിൻ്റെ മുകളിലേക്ക് വന്ന റൂഫ് സ്ലാബ്, നമ്മൾ ഫുള്ളായിട്ട് ഓരോ പല, ഇപ്പം പുതിയ രീതിയിലൊക്കെ പുതിയ എലിവേഷൻ ഫീച്ചേഴ്സിന് വേണ്ടി നമ്മൾ ഓരോ ബെഡ്റൂം പല ലെവലിൽ കോൺക്രീറ്റ് ചെയ്യുന്നുണ്ട്. ഇപ്പം ലിവിംഗ് റൂം ഡബിൾ ഹൈറ്റ് ചെയ്യുന്നവരുണ്ട്. ലിവിംഗ് റൂമിൻ്റെ മേളിൽ കൂരയായിട്ട് നമ്മൾ സ്ലോപ്പ് റൂഫ് ചെയ്യുന്നവരുണ്ട്. അല്ലെങ്കിൽ 2 റൂമുകൾ തമ്മിൽ ഹൈറ്റ് വ്യത്യാസമുണ്ട്. അപ്പോൾ അതൊക്കെ നമ്മൾ എങ്ങനെയാണ് പ്ലാൻ കാണാതെ എങ്ങനെയാണ് അവർ റേറ്റ് പറയുന്നത്? ഒരു പ്ലാൻ കാണാതെ, അതിൻ്റെ 3D എലിവേഷനും 3Dയും കാണാതെ, അതിനകത്ത് എന്തൊക്കെ രീതിയിലുള്ള വർക്കുകളാണ് വരുന്നതെന്ന് അറിയാതെ എങ്ങനെയാണ് അതിനകത്ത് റേറ്റ് പറയുന്നത്? അപ്പോൾ ഇതൊന്നും കാണാതെ അവർ ആദ്യം ഒരു റേറ്റ് പറയുന്നു, പിന്നീട് ഇപ്പോൾ 1400 രൂപയ്ക്ക് വർക്ക് പിടിക്കുന്നു, പിന്നെ അത് കഴിഞ്ഞിട്ട് അതിനകത്ത് വരുന്ന ഓരോ കാര്യങ്ങളും എക്സ്ട്രാ ആണ്. ഇപ്പോൾ ഈ പറഞ്ഞതുപോലെ അവർ പറയുന്ന സ്പെസിഫിക്കേഷനകത്ത് ഇപ്പോൾ 4.25, 2.25 ഇഞ്ചിൻ്റെ ഡോർ ഫ്രെയിം ആയിരിക്കും, അല്ലെങ്കിൽ വിൻഡോ ഫ്രെയിം ആയിരിക്കും. ഇപ്പം നമ്മൾ പണിത് കഴിയുമ്പോൾ നമ്മൾ സ്പെസിഫിക്കേഷൻ അല്ലെങ്കിൽ കണ്ടിട്ട് നമ്മൾ പിന്നെ പറയുമ്പോൾ നമുക്കത് 5 ഇഞ്ച് 3 ഇഞ്ച് വേണമെങ്കിൽ അത് എക്സ്ട്രാ ആണ്. അതേപോലെ നമ്മൾ കമ്പി അകത്ത് കിട്ടുന്നത് നമ്മൾ 15 സെൻറ്റിമീറ്റർ അകലത്തിൽ കിട്ടേണ്ടത് 20-30 സെൻറ്റിമീറ്റർ അകലത്തിൽ കെട്ടിക്കഴിഞ്ഞാൽ എങ്ങനെയാണ് അതിൻ്റെ സ്ട്രെങ്ത് നിൽക്കുന്നത്? അല്ലെങ്കിൽ നമ്മളത് കണ്ടാൽ നമ്മൾ പറയും നമ്മളത് 15 സെൻറ്റിമീറ്റർ ആക്കണമെന്ന് പറയും, അല്ലെങ്കിൽ 8 mm കമ്പി നമ്മൾ 10 mm ആക്കണമെന്ന് പറയും. അപ്പോൾ അങ്ങനെ ആക്കുമ്പോൾ ഒരു പറയും അത് എക്സ്ട്രാ ആണ്, അത് ഈ പറയുന്ന റേറ്റിനകത്ത് നിൽക്കത്തില്ല, അത് എക്സ്ട്രാ ആണ്. അപ്പോൾ നമുക്ക് ആ റേറ്റ് പിന്നെ മുന്നോട്ട് പോകും. അതേപോലെ റൂഫ് സ്ലാബിൻ്റെ കേസിലാണെങ്കിലും, റൂഫ് സ്ലാബിൻ്റെ കേസിലൊക്കെ ഒരുപാട് കമ്പി ഉപയോഗിക്കുന്നതാണ്. അത് എന്ത് സ്പേസിങ്ങിലാണ് കിട്ടുന്നത്, എത്ര അകലത്തിലാണ് കിട്ടുന്നത്, എത്രൻ്റെ കമ്പിയാണ് ഉപയോഗിക്കുന്നത്, അതേപോലെ അതിലുപയോഗിക്കുന്ന കോൺക്രീറ്റ് മിക്സ് എങ്ങനെയാണ്, അതെല്ലാം ഈ റേറ്റിൻ്റെ ഇതിനെല്ലാം അനുബന്ധിച്ചാണ് റേറ്റ് ഇരിക്കുന്നത്. അല്ലാതെ നമ്മൾ കണ്ണും പൂട്ടി ഒരിക്കലും ആർക്കും ഒരു ഇത്ര രൂപയ്ക്ക് ഈ വീട് പണി ചെയ്യാമെന്ന് പറയാൻ പറ്റത്തില്ല. അപ്പോൾ ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ ഇതിനകത്തുണ്ട്. പലർക്കും അത് അറിയാൻ വയ്യാത്തതുകൊണ്ടോ, അല്ലെങ്കിൽ ഈ നമ്മുടെ ഈ വീഡിയോയുടെ കമൻറ്റിൽ തന്നെ ഒരുപാട് പേര് കമൻറ്റ് ചെയ്യുന്നുണ്ട്, നമ്മൾ 1000 അല്ലെ 2000 രൂപയ്ക്ക് സ്ക്വയർ ഫീറ്റിന് വീട് ചെയ്യുന്ന വർക്കുകളുണ്ടെന്ന് പറയുമ്പോൾ 2000 രൂപയ്ക്ക് ഇതുപോലെ 2 വീടുകൾ ചെയ്യാമെന്ന് പറയും. അപ്പോൾ ഇതിനെപ്പറ്റി അറിയാത്തതുകൊണ്ടാണ് അങ്ങനെ പറയുന്നത്. ഈ 2000 രൂപയ്ക്ക് 2 വീടും ചെയ്യാം, 1 വീടും ചെയ്യാം. അപ്പോൾ അതിനകത്ത് വരുന്ന വ്യത്യാസമുണ്ട്. ഇപ്പോൾ ടൈലിങ്ങിൽ തന്നെ ടൈല് 35 രൂപ 40 രൂപ സ്ക്വയർ ഫീറ്റുള്ള ടൈല് തൊട്ട് 200-300 രൂപ സ്ക്വയർ ഫീറ്റ് വരെയുള്ള ടൈൽസ് ഉണ്ട്. അല്ലെങ്കിൽ ആർട്ടിഫിഷ്യലായിട്ടുള്ള ഗ്രാനൈറ്റുകളുണ്ട്, മാർബിളുണ്ട്, അല്ലെങ്കിൽ വിട്രിഫൈഡ് ടൈൽസ് തന്നെ പല രീതിയിലുണ്ട്. അപ്പോൾ ഇതൊക്കെ ഇതിൻ്റെ റേറ്റിനെ ബാധിക്കുന്ന കാര്യങ്ങളാണ്. ഇനി അതുപോലെ പെയിൻറ്റിങ്ങിൻ്റെ കേസ് എടുത്താൽ തന്നെ നമുക്കറിയാം, പെയിൻറ്റ് തന്നെ പല ബ്രാൻഡുകളുണ്ട്. Pala, Daratula exterior emulsion, internal emulsion, plastic emulsion, royal emulsion, and a pala company does an under. Apa Adakanamaka, any bite cement at Jotalum, E. Irethirno Ragabachiambetu. If Adana the either put and go to put it, and then metal primer at other metal underwater royal emulsion, a caditurum, and iron to a square feet out. Upon in any other Vathiasangal Namanasalakivanum, E. Right and number of fixianate. Alanamala Kanamputi. Avare Yangal and Iron Drake, Alangala, Irathanur and Jain on Avana Kodakam, Alangala, Irathanur and Jaina, Lafa, and Avar Kavakajam in the Varana Mantatarana. Uru, we do Jambo, Linganaka, Prosingal under Alangal Ratina, Thinganaka issues on Nangala, Namalangana, Varkaja another. Namakangana, the Namakabipically Illa, the Angana, Namaka Varka could come to. Padana the Chiam, but another Karion or Namaladim, weed in the Namada plan Marakia. Namada. Idea can Seritum, Namada Avisu and Seritum, Namal Nala or engineer account to plan very big. Other session, other than estimated. Estimated Educumandana engineer Chodikim, Ningle either the Riri Lana Chaykin, and the materials to wage on Ningle Chayanda, and the can Ningle Avishangala. Upon Lamakana the Paran, Tadi Namalandan awake another, Alangal tile, Etherua square feet where the tiles sound awake another, Etherua, Anganola paint and another, Alang Ora Karingal Namakaparam. Now, our specification is ready. Our specification is ready. Item is ready. Our plan is ready. But we have a specification. We have a weed. We have a roof. We have a double height. We have a slope roof. We have a room. We have a height. We have a parapet design work. Roofing. We have shingles. We have specification ready accusation. This is the contractor. This specification which you can do this video. 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 You can do this അപ്പോൾ നമ്മൾ ഈ സ്പെസിഫിക്കേഷൻ അവരോട് പറഞ്ഞു കഴിയുമ്പോൾ അവർക്ക് കറക്റ്റ് ആയിട്ട് അറിയാൻ പറ്റത്തുള്ളൂ. ശരിക്കും വർക്ക് കൊടുക്കുന്നവരെ അതിനെപ്പറ്റി അറിയാവുന്നവർ അങ്ങനെ പറയത്തുള്ളൂ. അല്ലാതെ നിങ്ങളോട് ആദ്യം വന്ന് കോൺട്രാക്ടറോട് ആദ്യം പോയി നിങ്ങൾ എത്ര രൂപയ്ക്ക് ചെയ്യാൻ പറ്റുമെന്ന് ഒരു പ്ലാനും കാണാതെ അല്ലെങ്കിൽ ഒരു സ്പെസിഫിക്കേഷനും അറിയാതെ എന്ത് ഡിസൈനിലാണ് എങ്ങനെയാണെന്ന് അറിയാതെ വീട് എവിടെ വെക്കുന്നതെന്ന് പോലും അറിയാതെ എങ്ങനെയാണ് അവർ പറയുന്നത്. അപ്പോൾ ഇങ്ങനെ സ്പെസിഫിക്കേഷൻ റെഡിയാക്കി കൊടുത്തിട്ട് റേറ്റ് മേടിക്കുന്നതായിരിക്കും അല്ലെങ്കിൽ അവരുടെ നിന്ന് കൊട്ടേഷൻ മേടിക്കുന്നതായിരിക്കും ഏറ്റവും ഉത്തമം. അപ്പോൾ ഇങ്ങനെ എടുത്തിട്ട് നമുക്ക് വീട് പണി തുടങ്ങുകയാണെങ്കിൽ നമുക്ക് ഒരു ഐഡിയ കിട്ടും. ഈ രീതിയിലാണ് നമ്മൾ വർക്ക് ചെയ്യുന്നത്. എന്തൊക്കെ കാര്യങ്ങളാണ് അവർ അതിനകത്ത് ഉപയോഗിക്കുന്നത്. ഈ ബ്രാൻഡിന്റെ സിമന്റ് ആണ് ഉപയോഗിക്കുന്നത്. ഈ ബ്രാൻഡിന്റെ കമ്പിയാണ് ഉപയോഗിക്കുന്നത്. തടി ഇതാണ്, ടൈൽ ഇതാണ് എന്നൊക്കെ നമുക്ക് ഒരു ഐഡിയ കിട്ടും. അപ്പോൾ ഈവൻ അതിനകത്ത് ഒരു നട്ട് ബോൾട്ട് അല്ലെങ്കിൽ ഒരു ഹിഞ്ചസിന്റെ സ്ക്രൂ വരെ അതിന്റെ സൈസും അതിന്റെ ബ്രാൻഡും അതിന്റെ വിലയും നമ്മൾ അതിനകത്ത് മെൻഷൻ ചെയ്യണം. സിപി ഫിറ്റിംഗ്സ്, അതേപോലെ പ്ലംബിംഗ് ഐറ്റംസ്, ക്ലോസറ്റ് ഏതാണ്, വാഷ് ബേസിൻ ഏതാണ്, ഏത് കമ്പനിയുടെയാണ്, അതേപോലെ അതിന്റെ റേറ്റ് എത്ര രൂപ വരെയുള്ള റേറ്റ് ആണ്. ഇപ്പം 2000-3000 തൊട്ട് ക്ലോസറ്റ് ആ വില തൊട്ട് 1 ലക്ഷം രൂപ വരെയുള്ള ക്ലോസറ്റുകളുണ്ട്. അപ്പോൾ എന്താണ് ഉപയോഗിക്കുന്നത്, എങ്ങനെയാണ് അതിനകത്ത് ഉപയോഗിക്കുന്ന കൺസീലായിട്ട് വരുന്ന പൈപ്പ്, അത് ഏതിന്റെ ബ്രാൻഡാണ്, സിപിവിസി ആണോ പിവിസി ആണോ, അപ്പോൾ അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ നമ്മൾ അതിനകത്ത് മെൻഷൻ ചെയ്യണം. അപ്പോൾ ആ എഗ്രിമെന്റ് വെക്കുമ്പോൾ ഈ കാര്യങ്ങളെല്ലാം വെക്കണം. നമ്മൾ എഗ്രിമെന്റ് എങ്ങനെ ചെയ്യേണ്ടതെന്നതിനെ പറ്റി ഒരു വീഡിയോ ചെയ്തിട്ടുണ്ട്, 2 പാർട്ടായിട്ട് ചെയ്തിട്ടുണ്ട്. ആ വീഡിയോയുടെ ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അതിനെപ്പറ്റി ഈ കോൺട്രാക്ട് കൊടുക്കുമ്പോൾ എങ്ങനെയാണ് എഗ്രിമെന്റ് ചെയ്യുന്നതിനെ പറ്റിയാണ്. അതേപോലെ നമ്മൾ ലേബർ ഈ രീതിയിലല്ലാതെ നമുക്ക് ലേബർ കോൺട്രാക്റ്റായിട്ട് ചെയ്യാം. നമ്മൾ മെറ്റീരിയൽസ് എടുത്തു കൊടുത്തിട്ട് ലേബറിൽ നമുക്ക് ചെയ്യിപ്പിക്കാം. അപ്പോൾ അതിനെപ്പറ്റി വീഡിയോ ചെയ്തിട്ടുണ്ട്. അതെങ്ങനെയാണ് ചെയ്യേണ്ടത്, അതിനകത്ത് വരുന്ന കാര്യങ്ങൾ, ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എങ്ങനെയാണ്, മെറ്റീരിയൽ അടക്കം ചെയ്യാം. ഇനി അതല്ല, നമ്മൾ മെറ്റീരിയൽസും നമ്മൾ തന്നെ ലേബർ ടച്ചിന് നിർത്തി നമുക്ക് ലേബർ ഡെയിലി പൈസ കൊടുത്ത് ചെയ്യിപ്പിക്കാം. അപ്പോൾ അങ്ങനെയുള്ള പല രീതികളുണ്ട്. അപ്പോൾ അതിനെപ്പറ്റിയും വീഡിയോ ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ ഇന്നത്തെ ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്പെട്ടെങ്കിൽ, വീട് പണിയുമായിട്ട് ബന്ധപ്പെട്ടുള്ള വീഡിയോകളാണ് നമ്മുടെ ഈ ചാനൽ അപ്ലോഡ് ചെയ്തുകൊണ്ടിരിക്കുന്നത് നമ്മൾ പറഞ്ഞു. അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്പെട്ടെങ്കിൽ ഇതൊന്ന് ലൈക്ക് ചെയ്യുക. അതേപോലെ ഇതിനെപ്പറ്റി അറിയാത്തവർക്ക് ഈ വീഡിയോ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. തുടർന്നും വീട് പണിയുമായിട്ട് ബന്ധപ്പെട്ടുള്ള വീഡിയോകൾ നമ്മുടെ ഈ ചാനൽ അപ്ലോഡ് ചെയ്യുന്നതാണ്. ഇതുവരെ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യാതാണ് ഈ വീഡിയോ കണ്ടുകൊണ്ടിരുന്നെങ്കിൽ തീർച്ചയായിട്ടും ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബും കൂടെ ചെയ്യുക. അപ്പോൾ മറ്റൊരു വീഡിയോയിൽ വീണ്ടും കാണാം. എല്ലാവർക്കും നന്ദി. താങ്ക് യു. താങ്ക്സ് ഫോർ വാച്ചിങ്.